എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടൂർ വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പൊ ഏത് വീട്ടില് ഹോം ടൂർ ചെയ്യണമെന്നായിരുന്നു സംശയം നമുക്ക്. നമ്മളിപ്പോ താമസിച്ചോണ്ടിരിക്കുന്ന ബാംഗ്ലൂർക്ക് എപ്പോ തിരിച്ചു പോകുന്നു അറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒക്കെ എറണാകുളത്ത് വന്നപ്പോ ഇത് എന്റെ വീടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടുത്തെ ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പൊ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 20 വർഷം പഴക്കമുണ്ടായത് 2000 ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഇത് പണി കഴിഞ്ഞത്. അപ്പൊ എന്നാലും എനിക്ക് എന്താണ് ഇതിങ്ങനെ ഒരുപാട് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒക്കോസ് നമ്മുടെ വീടാണ്, അതല്ലാതെ ഇതിന് എപ്പോഴും ഒരു പുതുമ 20 വർഷം പഴക്കമുള്ള പ്ലാൻ ആണ് അങ്ങനെ ഒന്നും തോന്നാറില്ല. ഇതിനുള്ളിലെ അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും എല്ലാത്തിനും എനിക്ക് അറിയില്ല, എനിക്കൊരു പുതുമ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് ഇനി ഉള്ളിലെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ ഇപ്പോ ഏതെങ്കിലും ലിങ്ക് ത്രൂ, അതായത് ഞങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരുപാട് പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലാണ്. അപ്പൊ പ്ലീസ് യൂട്യൂബിൽ കയറിയിട്ട് മൈ ഹാപ്പി തിങ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ചാനൽ വരും. അപ്പൊ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കയറി വരുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ സിറ്റ് ഔട്ട് തന്നെയാണ്. അപ്പൊ ഭയങ്കര നീളമുള്ള ഒരു വരാന്തയാണ്. ഏകദേശം ആ വീടിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളി കണ്ട് കവേർഡ് ആയിട്ടുണ്ട് ഇത് ഇരിക്കാനുള്ള സ്ഥലം. അപ്പൊ ഇവിടെ ഫ്രണ്ടിലേക്ക് പ്രത്യേകതാന്ന് വെച്ചാല് നീളമുള്ള നല്ല ഹൈറ്റ് ഉള്ള ജനലാണ്. അപ്പൊ ഉള്ളിലോട്ട് നന്നായിട്ട് ലൈറ്റ് വരും. ഈവൻ കറണ്ട് ഇല്ലെങ്കിൽ പോലും ഹോള് ഫുള്ള് നന്നായിട്ട് നല്ലൊരു ലൈറ്റ് ഉണ്ടാവും പുറത്തുനിന്നുള്ള. പിന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ അധികം ആവശ്യമില്ല. പിന്നെ ആ ഒരു സൈഡില് അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ജനലും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ എല്ലാവർക്കും കൂടെ വന്നിരുന്ന് ചായ കുടിക്കാം, അതുപോലെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കുടുംബണിക്കൊക്കെ ഓടി നടക്കാം. അതിനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ പുറത്ത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 20 വർഷം പഴക്കമുണ്ട്, 20 വർഷമായിട്ട് നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര എന്താ പറയാ ഇപ്പൊ പുതുതായിട്ട് പണിതൊരു വീട് കാണുന്ന ആ അത് വിചാരിക്കരുത്, ഒരിക്കലും മനസ്സിലായി ഇത്രയും നാളും താമസിച്ചു പോകുന്ന ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഉള്ളിൽ ഇപ്പൊ സൈഡിൽ തന്നെ ഒരു കാർ പോർച്ച് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. വെൽക്കം ടു മൈ ഹോം. അപ്പൊ മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീട്ടിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ലിവിംഗ് സ്പേസ് ആണ്. അതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാ കേട്ടോ. ആക്ച്വലി സോഫ നമ്മള് ഈ ഒരു ഷേപ്പിൽ തന്നെ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതിനെ പണിയിപ്പിക്കണം, കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാങ്ങി. അതുകൊണ്ടാണ് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റും, കുറച്ച് ലെങ്ത് കൂടുതൽ, പക്ഷെ ഇഷ്യൂ ഇല്ല, സ്പേസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കുന്നിമണിയുടെ ഫോട്ടോസ്. ഇവക്ക് ഒരു വയസ്സാവുന്നതിന് മുന്നേ നമ്മൾ എടുത്ത ഫോട്ടോസ് ആണ്. ഇത് നമ്മൾ തന്നെയാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത്. എന്താ വെച്ചാൽ ഇത് ക്യാരംസ് ബോർഡ് ആണ്. അപ്പൊ ഈ ക്യാരംസ് ബോർഡ് ഫുൾ പോയായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ചുറ്റും ഈ കയർ ഇങ്ങനെ, ആക്ച്വലി അച്ചാച്ചൻ അതെല്ലാം ചെയ്തു കേട്ടോ, അച്ഛൻ ഇത് ഫുള്ള് ഒട്ടിച്ചു, കയർ ഫെബിക്കോൾ വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് അതിന്റെ അകത്ത് ഈ വലിയ ഫോട്ടോ പ്രിന്റ് എടുത്തു എന്നിട്ട് അത് ഒട്ടിച്ചു. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസ് എന്റെ കൂടെ ഇടാം. അപ്പൊ അതിനകത്ത് ഇതൊരു ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു സംഭവം. നമ്മൾ അതിന്റെ ക്രിയേറ്റ് ചെയ്തൊരു ഐറ്റമാണ് ഇത്. അടുത്ത് നമ്മുടെ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാണ് ഇത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി ചെറുപ്പത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളിങ്ങനെ സ്റ്റേജ് കയറ്റുക, ആ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ മമ്മി തന്നെ നമ്മളെല്ലാം പഠിപ്പിച്ച് കുഞ്ഞിലേ മുതലട്ടോ, ഒരു 4-5 വയസ്സ് മുതൽ തന്നെ എല്ലാത്തിലും സ്കൂൾ പ്ലസ് സൺഡേ സ്കൂൾ, അതായത് ഈ വേദപാഠം എന്നൊക്കെ പറയും, അങ്ങനെ പോയിട്ട് വാങ്ങിച്ച പ്രൈസുകളാണ് ഇതെല്ലാം. ഞാൻ 2 മാസം 3 മാസം ഒക്കെ ഉള്ളപ്പോൾ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്, പപ്പയും മമ്മയും ഞാനും. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കുറെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ചാച്ചനും അമ്മയും, അതായത് പപ്പയുടെ പപ്പയും അമ്മയും. ചാച്ചൻ മരിച്ചുപോയി, അമ്മ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ. പിന്നെ കാണാം നമ്മുടെ പണ്ടത്തെ ഫോട്ടോ ഫ്രെയിമില് നമ്മള് പണ്ട് ചെറുപ്പത്തിലുള്ള കോലമൊക്കെ ഇതിന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങള് നമ്മുടെ പണ്ടത്തെ കോലാണ് ഇതെല്ലാം, പപ്പയുടെ മമ്മിയുടെയും കൂടെയുള്ള ഞങ്ങളുടെ ഓൾഡ് ഫോട്ടോസ്. അപ്പൊ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മുകളോട് വയ്ക്ക്, ഇവിടെയും ഞാൻ. അപ്പൊ അതാണ് പ്രത്യേകത, നമുക്ക് താഴെ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് മുകളിൽ ഇരുന്ന് താഴോട് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് താഴെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഗസ്റ്റ് ഇടുന്ന് മുകളിലോട്ട് നോക്കി നമ്മളെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇതിന് ഏകദേശം ഒരു 30 വർഷത്തിലധികം അധികം പ്രായമുണ്ട് ഈ ഡൈനിങ് ടേബിൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഒന്നും പുതുതായിട്ട് അധികം വാങ്ങിച്ചില്ല വേണമെങ്കിൽ അനാവശ്യ കാശുകളാക്കിയില്ല എന്ന് പറയാം അപ്പോൾ അതാണ് 30 വർഷം പഴക്കം ഞാൻ ഈ ടേബിൾ കണ്ടത് ഇത്രയും ഒരു ടേബിൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ആരുടെയാന്ന് മനസ്സിലായോ എന്റെയാണോ അതോ മഹിമയുടെയാണോ എന്ന് ആക്ച്വലി എന്റെ കല്യാണത്തിന് വീഡിയോ എടുക്കാൻ വന്ന വീഡിയോഗ്രാഫേഴ്സിന് അബദ്ധം പറ്റിയത് എന്റെയാണോ ഇതൊക്കെ എന്റെ കല്യാണ വീഡിയോ ഒക്കെ അതുകൊണ്ട് ആക്ച്വലി മഹിമയാണ് അവളുടെ കോളേജ് ഫ്രണ്ട് ജസ്വീത് എന്ന് പറഞ്ഞിട്ട് ആള് വരച്ചതാണ് നല്ല കിടിലനായിട്ടില്ലേ പിന്നെ ഇത് കുന്നിമണിയുടെ ഒരു ഫോട്ടോ അപ്പൊ ഫ്രെയിം ചെയ്യിപ്പിച്ച് വെച്ചതാണ് ഡൈനിങ് ഏരിയയിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് അല്ലാതെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ടി വി സ്പേസ് ആയിട്ട് അപ്പൊ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് വാഷ്റൂം നമ്മുടെ വാഷ്റൂം എന്ന് പറയാനില്ല ആ സ്പേസ് അപ്പൊ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ ആർക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല ഇടയ്ക്ക് പോയി കൈ ഇടുക എന്ന് പറഞ്ഞിട്ട് ഒന്നും കുഴപ്പമില്ല അവിടെ അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റും ഉണ്ട് കോമൺ ബാത്റൂം ഉണ്ട് ഇവിടെ അത് നമ്മൾ കാണിക്കുന്നില്ല ഇതാണ് സംഭവം അപ്പൊ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ചാച്ചനും അമ്മയും ഉണ്ടായിരുന്നു ചാച്ചൻ കഴിച്ചു പോയി അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അമ്മ കിടക്കുന്ന റൂമാണ് ഇത് അപ്പൊ നമുക്കിനി ഇത് കാണാം ഇതാണ് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ടൈപ്പ് ബെഡാട്ടോ അതായത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഹെഡ് സ്പേസ് പൊക്കി കൊടുക്കാനും നടത്താനൊക്കെ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ബെഡാണ് ആക്ച്വലി ഇത് ഇതാണ് പപ്പയുടെ അമ്മ ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞേ അമ്മയ്ക്ക് 92 വയസ്സായിട്ടോ അമ്മയ്ക്ക് അമ്മ ഒരു പാട്ട് പാടുന്നുണ്ടോ ഒരു പാട്ട് പാട് പാട്ട് പാടണമെങ്കിൽ ഒരു പോട്ടുള്ള നല്ല ഒരു തവര ഒരു ഉമ്മ പണ്ടത്തെ വലിയ പാട്ടുകാരിയായിരുന്നു അപ്പൊ ഇത് അമ്മ ബെഡ്റിഡൺ എന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി എണീറ്റിരിക്കും നടക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് ടോയ്ലറ്റ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് നടക്കാൻ പറ്റില്ല അമ്മയ്ക്ക് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം ഉണ്ട് ഇപ്പൊ അവിടെ തന്നെ ഒരു ബെഡും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഇവിടെ കിടക്കാം അമ്മയുടെ കൂടെ കിടക്കണമെങ്കിൽ ഇവിടെ കിടക്കാം പിന്നെ ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു അലമാരിയും കൂടി ഉണ്ട് പിന്നെ എക്സ്ട്രാ ഒരു അലമാരി വാങ്ങിച്ചേക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ റൂമിലെ വിശേഷം അപ്പൊ താഴത്തെ നിലയിൽ ആക്ച്വലി രണ്ട് ബെഡ്റൂമാണുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കമ്പയർ ടു മാസ്റ്റർ ബെഡ്റൂം ഇത് കുറച്ച് വലിപ്പം കുറവാണ് ഇതാണ് അടുത്ത ബെഡ്റൂം അപ്പൊ ഇവിടുത്തെ ചെറിയൊരു ബെഡ് തൽക്കാലം നമ്മൾ ഇട്ടേക്കണേ ഈ കട്ടിൽ ഏകദേശം 10-40 വർഷം വഴക്കമുണ്ട് നല്ല കട്ടിലാണ് പിന്നെ ഇവിടെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു അലമാരി ഉണ്ട് പ്ലസ് ഈ ഒരു അലമാരി ഉണ്ട് കാരണം ഇതിനും 10-30 വർഷം വഴക്കമുണ്ട് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് താഴേക്ക് എടുത്താണ് ഈ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അടുക്കള പണ്ടൊക്കെ ഞാൻ പറഞ്ഞു വീട് വന്നിട്ട് ഏകദേശം 20 വർഷമാകാൻ പോവാണ് അപ്പൊ ആ സമയത്ത് രണ്ട് അടുക്കള ഒന്ന് ഗ്യാസ് അടുക്കള ഒന്ന് മറ്റേ കുഞ്ഞടുക്കള എന്ന് നമ്മൾ പറയാം അപ്പൊ ഇതായിരുന്നു ഗ്യാസ് അടുക്കള പക്ഷെ നമ്മൾ ഗ്യാസ് ഇവിടെ അല്ല വെച്ചേക്കണേ പേര് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മള് ഒരു ഷോക്കേസ് പോലെ ഉണ്ട് ഇതിനകത്താണ് നമ്മുടെ പാത്രങ്ങളെല്ലാം ചില്ലി പാത്രം പൊട്ടാത്ത പാത്രം പൊട്ടുന്ന പാത്രം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത് ഇതിനകത്താണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് എൽജിയുടെ ഒരു സാധാ ഫ്രിഡ്ജ് പിന്നെ ഈ അലമാര ഈ അലമാരയും 40 വർഷത്തോളം പഴക്കമുണ്ട് പഴയ വീട്ടിൽ നമ്മൾ എടുത്തു പക്ഷെ പെയിന്റ് അടിച്ചായിരുന്നു കേട്ടോ പിന്നെ പെയിന്റ് അടിച്ച് അപ്പൊ നമുക്ക് ആവശ്യം അല്ലാതെ ചില സാധനങ്ങളല്ലേ ഇതിനകത്ത് ഇട്ട് വെക്കാം ഈ ചില വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാം അകത്തെടുത്തല്ല കേട്ടോ വെച്ചേക്കണം കാരണം ഈസി ആക്സസബിൾ ആണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കണം പിന്നെ ഇവിടെ നടുക്ക് എന്തിനാണെന്ന് വിചാരിക്കും ഇത് ആക്ച്വലി പുറത്തായിരുന്നു കുന്നിമണിയുടെ അപ്പൊ രാത്രിയിലൊക്കെ ചിലപ്പോൾ ആണെന്ന് പറഞ്ഞാൽ പുറത്തിറക്കി ആടാൻ പറ്റാത്തതുകൊണ്ട് പപ്പയാണ് പപ്പയുടെ ഐഡിയ ആണ് ഇവിടെ അപ്പൊ നമുക്ക് അടുക്കളയിൽ ഇരുന്ന് പണിയും ചെയ്യാം കുന്നിമണിയിൽ ഇരുത്തി ആട്ടുകയും ചെയ്യാം പിന്നെ വേറെ ഇവിടെ അലമാരിയെല്ലാം നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഗ്യാസ് അടുക്കള ഗ്യാസ് ഇല്ലാത്ത ഞങ്ങളുടെ ഗ്യാസ് അടുക്കള ഇനി അടുത്ത ആക്ച്വലി റിയൽ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്ന അടുക്കളയിലോട്ട് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള ഇതിന് ഇത് കുറച്ച് നീളത്തിലുള്ള സ്പേസ് ആട്ടോ അടുക്കള ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് വെച്ചേക്കുന്നത് അപ്പൊ ഈ ഗ്യാസിന്റെ സിലിണ്ടർ ഇതിനകത്ത് താഴേക്ക് കയറില്ലാത്തോണ്ടാണ് ഈ പുറത്തേക്ക് വെച്ചേക്കണേ പിന്നെ ഇവിടെ നമ്മുടെ പെട്ടെന്ന് എന്തൊക്കെ പൊടികളല്ല പിന്നെ ഇങ്ങോട്ട് പോരുമ്പോ ഇത് അടുത്ത കൗണ്ടർ ടോപ്പ് ഇവിടെ സാധ മിക്സി സാധ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പാത്രം കഴുകി വെക്കാനുള്ള ഒരു ഇത് വലിയ എന്താ പറയാ ഭയങ്കര ആഷ്പൂഷ് സംഭവങ്ങളൊന്നും അല്ല സാധാ ഒരു ഇത് തന്നെ
പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ പുതിയ വീടല്ല. അപ്പൊ ഒരു 20 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു വീട് എങ്ങനെ മാറും, അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ഈ വീടിനുണ്ട്. ഇതാണ് സ്റ്റോർ റൂം. ഇതിനകത്താണ് ഇപ്പൊ തൽക്കാലം നമ്മള് പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചേക്കണ. ഇവിടെയാണ് ഹോളിൽ നിന്നും ഇങ്ങനെ സ്റ്റെയർ കേസ് വഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. അപ്പൊ പിന്നെ ഈ ഫ്ലോറില് സോറി ഈ സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ട് ഈ ഹോളില് നമ്മള് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് എന്റെ ഒരു പിക്ചറാണ്. കുറെ പേർക്ക് അറിയാം ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. അപ്പൊ എന്റെ ലാംപ് ലൈറ്റിംഗിന്റെ ഫോട്ടോയാണ്. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോ ഈ സ്പേസിൽ നമ്മളൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ തന്നെ അലങ്കരിച്ചിരിക്കും. പിന്നെ എല്ലാ ക്രിസ്മസിനും താഴെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇപ്പൊ കുന്നുകളെല്ലാം ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്നുണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടെടുത്ത് എപ്പോഴും മാറ്റില്ല. സ്റ്റെയർ കേസ് കയറി കയറി വരുന്നത് ഹോളിലോട്ട്, ഹോളിൽ നിന്ന് രണ്ട് റൂമിലേക്കാണ് സ്പേസ്. നമ്മുടെ മോളിലത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അതിൽ നമ്മള് തീച്ച അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല. കട്ടിലിട്ടിട്ടുണ്ട് നമ്മളിവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആക്ച്വലി ഇത് അയൺ ചെയ്യണ ആ ഒരു ടേബിളാണ് നമ്മളത് കൺവേർട്ട് ചെയ്ത് വർക്കിംഗ് സ്പേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അച്ഛന് വർക്ക് ഫ്രം ഹോം ഉള്ള ആൾ ഇരുന്ന് ചെയ്യും എന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, സൈഡിൽ ഒരു ഇൻബിൾട്ട് ആയിട്ടുള്ള ഒരു അലമാരി ഉണ്ട്. അപ്പൊ പിന്നെ ഇതിന് പുറത്തേക്ക് നമുക്ക് ഒരു ബാൽക്കണി പോലെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ അടുത്ത റൂം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പേസ് ആട്ടോ, നല്ല റൂമും നല്ല പുറത്തേക്കുള്ള വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് മഹിമയാണ് ഇപ്പൊ തൽക്കാലം കയ്യേറിയിരിക്കുന്നത്. ഇവിടെ അസ്യൂഷ്വൽ ഒരു ബെഡ് ഉണ്ട്, പിന്നെ അവിടെ ഒരു സ്റ്റഡി സ്പേസ് പോലെ ഉണ്ട്. കാരണം മഹിമയ്ക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അവിടെ വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു അലമാരയുണ്ട്. പുറത്തേക്കുള്ള എനിക്ക് വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മാവ കാണുന്നത്, മാവും മാങ്ങയും മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാപയും. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ ഞങ്ങളുടെ ഹോം ടൂർ. അപ്പോ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.